ഹായ് ഓൾ, വെൽക്കം ടു സ്പർ ആൻഡ് സ്പൈസസ് ചിപ്പോട്ട്ലെ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടാണ് മസാല ദോശ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് എന്ന ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു 3 ഉരുളക്കിഴങ്ങാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റും, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 സവാള നീളത്തിലരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ഇത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം, പിന്നെ നമുക്ക് ആവശ്യം ഒരു കുടം വെളുത്തുള്ളിയാണ്, അതൊരു ചെറുതാണ് നമ്മളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞ് മാറ്റിയേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് 2 വിസിലിന് വേവാൻ വയ്ക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപ്പിടണില്ല, കാരണം മസാല ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉപ്പിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണം വെച്ചാൽ ഈ ഒരു സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവണ സമയം കൊണ്ട് നമുക്ക് ബാക്കി മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം, ആക്ച്വലി നമ്മൾ കടലപ്പരിപ്പാണ് ഇടേണ്ടത്, ഇവിടെ ഇപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഇതിൽ ഇട്ടുപോയതാണ്. ഒരു ടീസ്പൂണോളം കടലപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉള്ളി ഇടാൻ പാടുള്ളൂ. ഇനി ഈ സവാള ഒന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ ഈ ഉള്ളിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് വേണച്ചാൽ കഷ്ണണ്ടിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ കുറച്ചുകൂടെ നമുക്കൊന്ന് റിച്ചാക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മസാലയായിട്ട് വേറെ ഒരു മസാലപ്പൊടിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണ്. ഇനി നമ്മൾ ഈ മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ്. അതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഈ പൊട്ടാറ്റോയും ക്യാരറ്റൊക്കെ വെന്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വല്ലാതെ ഇത് ഡ്രൈ ആയി പോവും. അതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വിടുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ താഴ്ന്നത് ആ പൊട്ടാറ്റോയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്തു മാറ്റിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു ദോശ ചട്ടി ഈ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം. തവ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തിയതിന് ശേഷം ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് വളരെ തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നല്ലെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് വെണ്ണയോ നെയ്യോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറം കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം.
നമ്മുടെ രണ്ട് സൈഡ് നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ദോശയുടെ ഉൾഭാഗത്ത് ഒരു സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല വെച്ചു കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗം കൊണ്ട് ഇതൊന്ന് മൂടിയിട്ട് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പം എത്ര എളുപ്പത്തിലാണ് നമുക്ക് മസാല ദോശ വീട്ടിലുണ്ടാക്കാൻ പറ്റാന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെ എപ്പോഴും ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.